കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് തൃത്താല വി കെ കടവ് പാതയിൽ അത്താണിക്ക് സമീപം റോഡരികിൽ ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയിൽ തൃത്താല വി കെ കടവ് പാതയിൽ അത്താണി ഭാഗത്ത് റോഡരികിൽ ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടു. അമ്പലവട്ടം ഭാഗത്തു നിന്നും മഴവെള്ളം റോഡിനടിയിലൂടെ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന കലുങ്കിനോട് ചേർന്നാണ് കുഴി രൂപപ്പെട്ടത്. കനത്ത മഴയിൽ ഈ ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞ് ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെടുകയായിരുന്നു. വരും ദിവസങ്ങളിൽ മഴ കനത്താൽ കൂടുതൽ ഭാഗങ്ങൾ ഇടിയുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതോടെ ഈ ഭാഗത്ത് കൂടിയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും അപകടം നിറഞ്ഞതായി. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭാഗങ്ങൾ താഴ്ഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയുമുണ്ട്. വീതി കുറഞ്ഞ പാതയിൽ രൂപപ്പെട്ട ഗർത്തത്തിനോട് ചേർന്നാണ് ഇപ്പോൾ വാഹന സഞ്ചാരം. തൃത്താലയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള പ്രധാന റോഡായതിനാൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് നിത്യവും അപകടയാത്ര നടത്തുന്നത്. കാൽനടയാത്രക്കാരും കുഴിയോട് ചേർന്ന് അപകടയാത്ര നടത്തേണ്ട ഗതികേടിലാണ്. വർഷങ്ങളായി ഈ ഭാഗത്തെ കലുങ്കിന് കൈവരികളും ഇല്ല. പുല്ലും പൊന്തക്കാടുകളും നിറഞ്ഞതോടെ ഈ ഭാഗത്തെ അപകട സാധ്യത ഒറ്റ നോട്ടത്തിൽ വാഹനമോടിക്കുന്നവർക്ക് മനസ്സിലാക്കാനാവില്ല. രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാവും. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽ പെടാനുള്ള സാധ്യതയും ഏറെയാണ്. നിലവിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഴിയിൽ കരിങ്കൽ പൊടി നിറച്ചും ടാർ ബീപ്പകൾ വച്ചും താൽക്കാലിക പരിഹാരം കണ്ടെത്തിയെങ്കിലും അപകട സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ അറിവിലേക്കും പിന്നെ അതുമാതിരി PWD ഓഫീസേഴ്സിനും പൊതുമരാമത്ത് മന്ത്രിയും അറിയുന്ന ഒരു ഇതിലേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളുടെ ഈ പാലം ഇവിടെ ഒരു സൈഡിൽ കൂടെ ഒരു തോട് മാതിരി പോകുന്ന ഒരു പാലാണത്. അതായത് രണ്ട് പ്രളയത്തിൽ ആ തോടെല്ലാം പൊളിഞ്ഞു പോയതാണ്. അത് എൻ്റെ വീടിനോട് ചേർന്ന് ഞങ്ങളുടെ പറമ്പിനോട് ചേർന്നിട്ടാണ് ഉള്ളത്. തൊട്ട് തന്നെയാണ് എൻ്റെ പറമ്പും. പിന്നെ ഇപ്പോൾ ഈ റോഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യം നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണിത്. വി കെ കടവ് റോഡ്, പൊന്നാനി എല്ലാം പോകുന്നത്. അപ്പോൾ ആ റോഡും ഇപ്പോൾ അപകടത്തിലാണ് ഉള്ളത് ഓൾറെഡി. ഈ വെള്ളം ആ തോടിൽ നിന്ന് വന്നിട്ട് റോഡിൻ്റെ ഉള്ളിലുള്ള കെട്ടിക്കൂടെ വന്നിട്ടാണ് ഈ ഒരു കുണ്ട് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്കൊരു ടാറും ബീപ്പോ വെച്ചിട്ടാണ് ഇപ്പോൾ PWD അതൊരു ചെറിയൊരു ഇതാക്കി വെച്ചിട്ടുള്ളത്. അതൊരു ശാശ്വതമല്ല. അതിന് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങളത് ഗവൺമെൻറ് അതിന് ഉടനടി ചെയ്ത് തരണം. എന്താ വെച്ചാൽ അടുത്ത ദിവസം തന്നെ സ്കൂൾ തുറക്കാൻ പോവാണ്. സ്കൂൾ യാത്ര, ഈ പട്ടാമ്പിക്ക് അങ്ങോട്ട് കൊണ്ടുള്ള യാത്ര, പൊന്നാനി യാത്ര അതുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുള്ള അവിടേക്കുള്ള കുട്ടികളുടെ യാത്ര. ഇതെല്ലാം ഒരു അപകടത്തിലാണ് ഉള്ളത്. അപ്പോൾ അത് അധികാരികൾ അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു ദിവസമൊക്കെ ഒരു ദിവസം പെട്ടെന്ന് അത് വന്നിട്ട് അതിൻ്റെ തക്കതായ കാര്യങ്ങൾ നിങ്ങളത് നിറവേറ്റി തരണമെന്നുള്ള ഒരു അപേക്ഷ തന്നെ ഉള്ളത്. ഞങ്ങളൊരു റിക്വസ്റ്റ്, അല്ലാണ്ട് വേറെ ഇതല്ല. ജനങ്ങളുടെ ഇതിപ്പോൾ നമ്മളും ഇത് അതേമാതിരി അടുത്ത ദിവസം തന്നെ ഇത് ഈ തോടിനോടും അനുബന്ധിച്ച് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വലിയൊരു മലമ്പാമ്പിൽ ലോകോത്തര നിലവാരമുള്ള ഗൃഹോപകരണങ്ങളുടെ വമ്പിച്ച ശേഖരവുമായി മദീന ഹോം സെന്റർ ചാലിശ്ശേരി. പ്രമുഖ ബ്രാൻഡുകളുടെ LED TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ, മൈക്രോവേവ് ഓവൻ, വാട്ടർ ഹീറ്റർ, ഫാൻസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി, സ്റ്റീൽ ആൻഡ് അലുമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഇനി നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാതെ സ്വന്തമാക്കാം. ഇനി കാശ് കുറേശ്ശെ മതി. EMI സൗകര്യം ലഭ്യമാണ്. മദീന ഹോം സെന്റർ, പോസ്റ്റ് ഓഫീസ് റോഡ്, ചാലിശ്ശേരി.